ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ റെസിപ്പി കാണാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, 1 തക്കാളി എടുത്തിട്ടുണ്ട്, 8-10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വെച്ച 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുക. അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുക്കുക. ഇഞ്ചി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. എരിവ് നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അധികം എരിവ് ഉണ്ടാവില്ല, കാരണം നമ്മൾ വലിയുള്ളി നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് എരിവ് കൂടുതലാവില്ല. നന്നായി കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് 1 വിസിൽ വരുന്നവരെ വേവിക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉള്ളിയൊന്നും വെന്തിട്ടുണ്ടാവില്ല, ചിക്കനും 1/2 വേവായിട്ടുള്ളൂ. ഇതിന് നമ്മൾ ചട്ടിയിലിട്ട് വരട്ടിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ കറി ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടച്ചു വെച്ച്
ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഉച്ച വെച്ച് വേവിക്കുക. ഒന്ന് തുറന്നു നോക്കാം. ഇളക്കി കൊടുക്കുക. വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. ഇത് ആയിട്ടില്ല. നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കണം. 5-10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഫ്ലെയിം സിമ്മിൽ തന്നെ ഇടുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഗ്രേവി കുറച്ചുകൂടെ വേണമെങ്കിൽ ഇതിന് തൊട്ട് മുമ്പേ എടുക്കുക. ഞാനിവിടെ കുറുക്കിയെടുത്തിട്ടുണ്ട്. കറി ഭയങ്കര ടേസ്റ്റാണ്. നെയ്ച്ചോറിനും ചപ്പാത്തിക്കെല്ലാം അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.